ഏഷ്യയിലെ സഭ എന്ന പ്രബോധന രേഖയുടെ നമ്പർ നാൽപ്പത്തിയഞ്ചിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അൽമായയുടെ പ്രേക്ഷിത പ്രവർത്തന മേഖലകൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ ആദ്യം പറയുന്നത് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ചുറ്റുപാടും കാണുകയും കേൾക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ക്രിസ്തീയതയുമായി കാര്യമായി യോജിച്ചു പോകുന്നതല്ല എന്ന് തോന്നുന്നത് അതിനോട് വലിയ വിയോജിപ്പ് ആത്മീയതീക്ഷ ക്രിസ്ത്യനകൾക്ക് തോന്നുക സ്വാഭാവികമാണ് കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും രാഷ്ട്രീയത്തെ അൽമായ പ്രേക്ഷിത പ്രവൃത്തിയായി സഭ നിർദ്ദേശിക്കുന്നു എന്നത് നാം ഗൗരവമായി തന്നെ കാണേണ്ടതാണ് രാഷ്ട്രസേവനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിലുള്ള സഹോദരങ്ങളെ സ്നേഹിക്കുക സേവിക്കുക എന്നു തന്നെയാണല്ലോ അതായത് ശരിക്കും ഒരു പരസ്നേഹ പരസ്നേഹപ്രവൃത്തി തന്നെയാണത് മനുഷ്യൻ്റെ മഹത്വത്തോട് ജീവിക്കാനുള്ള ഓരോ പൗരൻ്റെയും അവകാശം കൊടുത്ത് അതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങൾ എത്തിക്കുന്ന പ്രവർത്തന മേഖലയാണ് രാഷ്ട്രീയം എന്ന് വരുമ്പോൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അതവരുടെ ദൈവവിളി പൂർത്തീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായിത്തീരുന്നു തൻ്റെ രാഷ്ട്രം തൻ്റെ സഹോദരങ്ങൾ പലവിധ രീതികളിൽ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ പ്രതിസന്ധികൾ നേടുമ്പോൾ അത് അവഗണിച്ചുകൊണ്ട് ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന രീതിയിൽ ജീവിക്കുന്നൊരു ക്രിസ്ത്യാനിക്ക് യഥാർത്ഥ എന്ന് വിളിക്കപ്പെടുവാൻ അർഹതയില്ല ഈ മേഖലയിൽ സാധ്യമാകുന്ന സംഭാവനകൾ നൽകുവാൻ ക്രിസ്ത്യാനിക്ക് കഴിയണം രാഷ്ട്രീയത്തെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും തരംതാണ ഒന്നായി കരുതുന്ന ക്രിസ്തീയതയ്ക്ക് കടകവിരുദ്ധമായി കരുതുന്ന മനോഭാവം ഉള്ളിലുള്ളത് മാറ്റുക എന്നതാണ് ഈ കാര്യത്തിൽ ക്രിസ്ത്യാനി ഏറ്റവും പ്രദമായി ചെയ്യേണ്ട ഒരു കാര്യം ആധ്യാത്മികതയുടെ പേരിൽ വോട്ട് രേഖപ്പെടുത്താത്തവരെ പോലും എനിക്ക് അറിവുണ്ട് രാഷ്ട്രീയത്തെ തെറ്റായി ഉപയോഗിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ അപകടം വരുത്തി വയ്ക്കുന്ന നേതാക്കളെയും ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യശാസ്ത്രങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ രാഷ്ട്രീയത്തോടൊരം അവഗണ്നയും അവജ്ഞയും തോന്നുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നിരുന്നാലും രാഷ്ട്രീയം രാജ്യത്തിന് തനിണങ്ങുന്ന രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് എത്രയധികം നന്മകൾ ചെയ്യുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കാതിരിക്കുന്നതും ശരിയല്ല രാഷ്ട്രീയത്തെയും അതിൻ്റെ പേരിൽ നടക്കുന്ന വേഗതകളെയും വേദനിച്ചറിയാനുള്ള മനസ്സില്ലായ്മ മൂലം അതിനെ അപ്പാടെ എതിർക്കുന്നത് ശരിയായ മനോഭാവമല്ല താനായിരിക്കുന്ന രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കും എന്നാൽ രാഷ്ട്രം മുന്നോട്ട് നീങ്ങുന്ന പ്രധാന ഘടകം രാഷ്ട്രീയമായിരിക്കെ ആ മേഖല കുറ്റമറ്റതാകാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ടാകും നമ്മുടെ ഭാരതത്തെയും കേരളത്തെയും ഒക്കെ നിരീക്ഷിച്ചാൽ അത് വളരെയധികം പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയ മേഖലയിലെ മൗല്യശുതികളാണ് എന്ന് കാണാൻ സാധിക്കും അത് നമ്മെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സഭയെ തന്നെയാണല്ലോ ബാധിക്കുന്നത് ക്രിസ്ത്യാനികളായ നാം കേരളവും ഇന്ത്യയെ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ രാഷ്ട്രീയ മേഖലയുടെ വഴിതെറ്റുകളുമായി ബന്ധപ്പെട്ടാണെന്നത് തിരിച്ചറിയണം രാഷ്ട്രീയ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് തീർച്ചയായും ഈ കാര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പായിത്തീരുന്നു കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ആത്മാർത്ഥമായ മാധ്യസ്ഥ പ്രാർത്ഥനകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും പ്രാർത്ഥനാ കൂട്ടായ്മകളിലുമൊക്കെ രാഷ്ട്രത്തിനു വേണ്ടി കാണടച്ച് പ്രാർത്ഥിക്കുക എന്നതിനപ്പുറം രാഷ്ട്രീയ മേഖലയ്ക്ക് വേണ്ടിയുള്ള തീക്ഷ്ണമായ മാധ്യസ്ഥ പ്രാർത്ഥനകൾ കൂടി ഉണ്ടാവണം ഇപ്പോൾ ഏതെങ്കിലും ഒരു രാ രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കുന്ന ക്രിസ്ത്യാനികൾ സാധ്യമാകുന്നതിൻ്റെ പരമാവധി ക്രിസ്തീയ ചെയ്തതിനെ വളരെ പ്രസരിപ്പിക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യം പലവിധ കാരണങ്ങൾ കൊണ്ട് ക്രിസ്തുജീവിത കാര്യമായി അവളെ അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല എങ്കിലും സാധ്യമാകുന്നതിന് പരമാവധി ചെയ്യുകയും ആവശ്യമെങ്കിൽ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ പേരിൽ പലവിധ കാര്യങ്ങളിൽ നിന്ന് ആവശ്യം വരുമ്പോൾ വെട്ടു നിൽക്കുകയും വേണം അത് ചെയ്യേണ്ടത് തന്നെയാണ് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളും പരിഹാസങ്ങളുമൊക്കെ ക്രിസ്തു സാക്ഷ്യത്തിൻ്റെ ഉദാത്തമായ മാതൃകളും വഴികളുമായി തീരും താനായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ തൻ്റെ തീക്ഷിതമായ ക്രൈസ്തവ ജീവിത മാതൃക കൊണ്ട് ശുദ്ധീകരിച്ച് രാജ്യത്തിന് നന്മ കൈവരുത്താനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികളായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കുണ്ട് അതവരുടെ മിഷനാണ് ഒരു വൈദികനോ സന്യസിനോ അൽമായ വന്നപ്രഘോഷനൊക്കെ ചെലുത്താൻ കഴിയുന്നതിനേക്കാൾ വലിയ സ്വാധീനം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അൽമായ വിശ്വാസിക്ക് ആ പാർട്ടിയിൽ ചെലുത്താൻ വേണ്ടി സാധിക്കും രാഷ്ട്രീയ മേഖലയിൽ കാണപ്പെടുന്ന രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് ചേരാത്തതും രാഷ്ട്രത്തെ നശിപ്പിക്കാൻ കാരണമാകുന്നതുമായ നിലപാടുകൾക്കെതിരെ ക്രിസ്തീയമായ രീതിയിൽ പ്രതികരിക്കുക എന്നതും രാഷ്ട്രത്തോടും രാഷ്ട്രീയത്തോടും ചെയ്യുന്ന ഒരു വലിയ സഹായമാണ് പറയുന്ന വിഷയത്തെക്കുറിച്ചുള്ള ശരിയായ പഠനവും ജ്ഞാനവും ഒക്കെ ഇക്കാര്യത്തിൽ കാര്യമായി ഉണ്ടായിരിക്കണം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നതും ശ്രദ്ധിക്കണം രാഷ്ട്രത്തിന് സേവനം ചെയ്യുവാൻ പ്രത്യേക ശാസ്ത്ര വികൃത കൊണ്ട് മലിനപ്പെടാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ ക്രിസ്ത്യാനിക്ക് ഏറ്റവും അനുയോജ്യമായ മാർഗം ക്രിസ്തീയ ചൈതന്യത്തിനും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുക എന്നതു തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ആം ആദ്മി പാർട്ടിയുടെ വളർച്ച ക്രിസ്ത്യാനിക്ക് മാതൃയാക്കാമെന്നാണെന്ന് തോന്നുന്നു പ്രബലരായ രാഷ്ട്രീയ പാർട്ടികൾ വഴി ഉണ്ടായിരിക്കുക തന്നെ ശുദ്ധിയുടെ പേരിൽ ആ പാർട്ടി ഏറെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ നിലവിലുള്ള ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും അത് ക്രിസ്ത്യാനിക്ക് ഗുണകരമല്ല അപകടകരമാണ് എന്ന് ക്രിസ്ത്യാനികൾക്ക് തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ക്രിസ്തീയ പാർട്ടിയുടെ രൂപീകരണം അനിവാര്യമായി തോന്നുന്നു നിലവിലുള്ള പ്രബലരായ രാഷ്ട്രീയ പാർട്ടികൾ വഴി ഭാരതം ഒത്തിരിയേറെ അസ്വസ്ഥത അനുഭവിക്കുന്ന കാരണം കൊണ്ട് തന്നെ ആത്മാർത്ഥതയോടെയും വിശ്വസ്തയോടെയും കടന്നു വരുന്ന ക്രിസ്ത്യ പാർട്ടിക്ക് ഇവിടെ ഏറെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും എന്നത് തീർച്ചയാണ് ഭാരത്തെ സംബന്ധിച്ച് ആത്മീയത അതിന് എല്ലാമെല്ലാമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ആത്മീയയെ മുൻനിർത്തി ക്രിസ്ത്യാനി അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിലെ ബഹുജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ സ്വീകാര്യത ലഭിക്കാൻ കാരണമായി തീരുമെന്നത് ഉറപ്പാണ് ഭാരതത്തെ സ്നേഹിച്ചും ഭാരതത്തിൽ അഭിമാനിച്ചും ദൈവസ്നേഹത്തെ പ്രതി ഭാരതീയ ജനതയ്ക്കായി ജീവിതം സമർപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ക്രിസ്ത്യാനിക്ക് സ്വർഗത്തിൻ്റെ അഭിഷേകം മാത്രമല്ല ഭാരതത്തിലെ ഇതര മതസ്ഥ പോലും പിന്തുണ ലഭിക്കുക തന്നെ ചെയ്യും നമ്മുടെ രാഷ്ട്രത്തിന് നിർമ്മിതി നിർമ്മിതിക്കും വളർച്ചയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിച്ചവരും രക്തസാക്ഷി മരിച്ചവരുമായ പലരുമുണ്ട് നമുക്കറിയാം അവരുടെ കണ്ണുനീരും വീർപ്പുമൊക്കെയാണ് പലവിധ രീതി പരിമിതികളുണ്ടെങ്കിലും നാം അനുഭവിക്കുന്ന പല നന്മകളുടെയും പുറകിലുള്ളത് രാഷ്ട്രസേവനം ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ അന്ധമായി വെറുക്കാതിരിക്കുവാൻ ഇത്ര നല്ല ബോധ്യങ്ങൾ നാം ഉൾക്കൊള്ളണം രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കൂടുതൽ സർഗാത്മകമായ കാഴ്ചപ്പാടുണ്ടാകാനുള്ള മറ്റൊരു ചിന്ത രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ വിശുദ്ധനായി തീരാൻ കഴിയും എന്ന തിരിച്ചറിവുണ്ടാകുന്നതാണ് രാഷ്ട്രീയം ഒരു പരസ്നേഹപ്രവൃത്തി ആയിരിക്കുന്നതുകൊണ്ടും സഭ അതിന് ആഹ്വാനം നൽകുന്നതുകൊണ്ടും തീർച്ചയായും രാഷ്ട്രീയം വിശുദ്ധ ജീവിതത്തിന് ഒരു വഴി തന്നെയാണ് വിശുദ്ധനായ വ്യക്തിത്വങ്ങൾ ആ മേഖലയിൽ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത വർദ്ധിക്കും വിശുദ്ധരുടെ സേവനങ്ങൾ വഴി രാജ്യം കൂടുതലായി അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും പലരുടെ ഉള്ളിൽ ആഗ്രഹവും ദാഹവുമായി കിടക്കുന്ന കാര്യങ്ങൾ ഒന്ന് ജ്വലിപ്പിക്കുവാനും ഏകോപിപ്പിക്കുവാനും ഈ ചിന്തകൾ സഹായകമായി തീരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ദൈവഹിതമെങ്കിൽ അത്രക്കാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് ഈ ചിന്തകൾ കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബിജു ഓഫ് മേരി മാക്കുലേറ്റ്